നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീട്ടിനെ പുറത്ത് വന്നിട്ടോ ഇന്ന്. അപ്പം ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് തന്നെ ഒരു യാത്രയിലാണ്. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. വിഎം കായലെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പോയിട്ടില്ല. അപ്പം ഏട്ടൻ എന്ന് പറഞ്ഞു, രാവിലെ തന്നെ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്നൊക്കെ ചോദിച്ചു. സാധാരണ ആളങ്ങനെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ ലീവുള്ള ദിവസങ്ങളിൽ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഇന്നിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സന്തോഷമായി, എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചുമ്മാ നമുക്ക് കുറച്ച് നേരം പോയിരിക്കാം, കുറച്ച് നേരം സംസാരിക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. ആദ്യം ലോങ് എവിടെയെങ്കിലുമൊക്കെ പോയി വരാമെന്നുള്ള ഒരു പ്ലാനായിരുന്നു, പിന്നെ അത് ക്യാൻസൽ ചെയ്തു. അടുത്ത് തന്നെയുള്ള എവിടെയെങ്കിലുമൊക്കെ പോയി വരാമെന്നുള്ള ഒരു പ്ലാനിലായി. അങ്ങനെയാണ് വി എം കായല് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണേട്ടോ. അവിടെ തൂക്കുപാലൊക്കെ ഉണ്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു. അപ്പൊ ഞങ്ങളിതാ ഏട്ടനുണ്ട്, അച്ചോടിയുണ്ട്, ഉണ്ണിയുണ്ട്. അപ്പൊ ഞങ്ങള് എന്താ പറയാ, എല്ലാരും കൂടിയിട്ടുള്ള യാത്രയിലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, ഈ വെയിലത്താണോ നമ്മൾ പോകുന്നത്? ഒരു ഭാഗത്ത് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ തല നമുക്ക് ഞങ്ങള് മിറ്റത്ത് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു, അത്ര വെയിലായിരുന്നു കേട്ടോ. എങ്ങനെ വെയിലത്ത് പോയിട്ട് കാണാ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി ചങ്ങരംകുളം എത്തിയ ഉടനെ തുടങ്ങിയതാ മഴ കേട്ടോ. വലിയ മഴയൊന്നുമില്ല, പക്ഷെ ചെറിയ മഴയും കാറ്റും ഒക്കെ ഉണ്ട്. അന്തരീക്ഷം മൊത്തം നല്ലൊരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം കേട്ടോ. പുറത്തിറങ്ങാൻ പറ്റുന്നുള്ള കാര്യം സംശയമാണ്, പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതും പിന്നെ ഇരുട്ടായിട്ടുള്ള പോലെ കാണണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നോക്കാം, നമുക്ക് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റൂല്ലേ, അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി വെക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പൊ ഏകദേശം 1:45 ആയിട്ടുണ്ട്. ഇനി അവിടെ എത്തി കഴിഞ്ഞിട്ട് മഴയൊക്കെ ആണെങ്കിൽ എന്തായാലും ഞങ്ങൾ കണ്ടിട്ടേ പോരുള്ളൂ അല്ലേ ഏട്ടാ. ഏട്ടൻ ഡ്രൈവ് ചെയ്യണ കാരണം കൂടി ഞാൻ അധികം സംസാരിപ്പിക്കുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് പോണ വഴിക്ക് ഇനി ബാക്കി കാണാം. ഞങ്ങളാദ്യം ബി എം കായല് കാണാൻ പോണിട്ട് മുന്നേ പൊന്നാനിയിലെ എന്താണ് ജിദ് എവിടെയാണ് ഏട്ടാ, ജങ്കാറ് വരുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടാ. അപ്പൊ നമ്മള് വന്ന വഴിക്കുള്ള മഴയൊന്നും ഇല്ല. ഇപ്പൊ മഴ മാറി, നല്ല അസല് വെയിലാട്ടോ വേണ്ട. പുറത്തേക്ക് നോക്കി കാണാൻ പറ്റും, നല്ല വെയിലാണ്. പുറത്തിറങ്ങണോന്ന് വിചാരിച്ചിട്ടാ ഇപ്പൊ ഇരിക്കണേ, അത്ര വെയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഇനി ഞാൻ മുന്നേ എനിക്കേട്ട മുന്നേ ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഏട്ടന് ഓർമ്മയില്ല കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട് കല്യാണം കഴിഞ്ഞ അവസരത്തിന്. അപ്പൊ കുട്ടികൾക്ക് ആദ്യമായിട്ടവൻ കാണണേ, എന്തായാലും ബോട്ടും സംഭവങ്ങളൊക്കെ ഇത്ര ലൈവായിട്ട് ആദ്യമായിട്ടവൻ കാണണേ. അപ്പൊ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് എന്തായാലും ഒന്ന് കണ്ടുനോക്കട്ടെ. വെയിലുണ്ട്, നല്ല വെയിലുണ്ട്, എന്നാലൊന്ന് പോയി കണ്ടുനോക്കട്ടെ. കണ്ടമാനം മീനിന്റെ ബോട്ടുകളാ പോണല്ലേ, അത് അത് തന്നെയാണ് ജങ്കാർ. ഫിഷിംഗ് ബോട്ടോ അച്ഛനോ മീൻ വരുന്ന ബോട്ടാണ്. Thank you.
മാസ്ക് ഓപ്പണന്നെയാണ്. ഞാൻ നോക്കിയിരുന്നു രാവിലെ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു ഓപ്പൺ ആണോ എന്നുള്ളത്. അപ്പൊ ആണെന്ന് കണ്ടതുകൊണ്ടാണ് പിന്നെ പോവാൻ തീരുമാനിച്ചത്. അപ്പൊ നമ്മള് വെറുതെ ഒന്ന് കടൽ കാണാന്ന് വെച്ച് വന്നത്. കടൽ എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. പക്ഷെ ഇവിടെ സാധാരണ ബീച്ചിലെ പോലെ ഒരു സീറ്റ് ബെൽറ്റ് ഇടാത്തതിനുള്ള സിഗ്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താ, ഞാൻ നേരത്തെ എന്താ പറഞ്ഞു തന്നെ, അപ്പൊ നമുക്ക് പോയി നോക്കി നോക്കാം. ഇനി അവിടെ കൂടി പോയിട്ട് കുറച്ച് നേരം കൂടെ ഒക്കെ കറങ്ങി തിന്നിയിട്ട് വീട്ടിലേക്ക് പോവാം. നല്ല വെയിലാണ് കേട്ടോ, വെയിലിന്റെ മുഖത്ത് കാണാനുണ്ട് ക്ഷീണൊക്കെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ഇറങ്ങിയതാണ്. വെയിലടിച്ചപ്പോ ആകെ വാടി തളർന്ന അവസ്ഥയായി. ഞാൻ മാത്രല്ല കേട്ടോ, മൊത്തം കണ്ടു. അച്ചു ഒരിക്കൽ നോക്കോ, അച്ചു അച്ചുവിന്റെ വീട്ടിലൊക്കെ ഭയങ്കര രസമാട്ടോ. എവിടെയെങ്കിലും പോവാണെന്ന് പറയുമ്പോ അച്ചു ഭയങ്കര സന്തോഷത്തിലാട്ടോ ഇറങ്ങുക. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ വെറുതെ അടി ഉണ്ടാക്കും അല്ലെ അച്ചു, വെറുതെ രണ്ടുപേരും കൂടെ ഉണ്ണിയച്ചും കൂടെ അടി ഉണ്ടാക്കും. പിന്നെ നമ്മള് മൊത്തം ഫാമിലി മൊത്തം അങ്ങോട്ട് അടിയാവും, തല്ലാവും. എപ്പോ എവിടെ പോയി വന്നാലും ഒരു തല്ല ഉറപ്പാണ്. അതിന്റെ ഫസ്റ്റ് അച്ചുവാണ് തുടങ്ങി വെക്കുക. ഏട്ടന് ഇത്ര നേരം പ്രാന്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാലിൽ ഇരുന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി തല്ലായിട്ട് നമ്മളിത് അവിടെ എത്തിയിട്ടോ. ഭയങ്കര ഭംഗി കേട്ടോ കാണാന്. ഇത്ര നേരത്തെ ആ കടപ്പുറത്തിന്റെ ഭാഗത്തൊക്കെ ഭയങ്കര വെയിലായിരുന്നു വെച്ചാലേ, ഇവിടെ വെയിലൊന്നും ഇല്ല. നല്ല രസമുണ്ട് കാണാൻ. എന്ത് ഭംഗിയാറിയോ, പുറത്തു പോയിട്ടും കാണിച്ചു കേട്ടോ. കാണാണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും പുറത്തു പോയിട്ട് എടുക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ. വെള്ളത്തിലിങ്ങനെ ഒരു വൈറ്റ് കളറ്, വൈറ്റും റോസും കളറ് പൂക്കളാണ് കേട്ടോ നിക്കണേ. ഇതെന്താ ഡാമ പോലെ തന്നെ. അനി നമ്മളിപ്പം പോക്കോണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങോട്ട് പോയി നോക്കാം. അച്ചുവിന്റെ സ്വഭാവം അറിയാതെ അച്ചു എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ വെള്ളത്തിലിറങ്ങാനുള്ള ഇതുണ്ടോ അല്ലെങ്കിൽ പാർക്കുണ്ടോ എന്നൊക്കെ ആദ്യം നോക്കുക. അവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നപ്പോഴും ഒന്ന് രണ്ട് ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. അധികം ആരും ഉണ്ടായിരുന്നില്ല. മാസ്ക് ഇടല്ലേ.
ഉണ്ണിയച്ചയോടെ പാർക്കില്ലാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ ഞങ്ങളും പാർക്കിൽ തന്നെയാണ്. ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങോട്ട് മാറി പോന്നു. ഉണ്ണി വരുന്നുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് വിടില്ല. അവര് എപ്പോഴും മക്കള് കൂടെ ഉണ്ടാവും അല്ലേ ഏട്ടാ. അവനൊറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാട്ടോ. അതാണ് പോകുന്നത്. ഇത്ര നേരം അച്ഛൻ്റെ കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. 12 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് പിന്നെ പാർക്കിലേക്ക് കുട്ടികളെ കളിക്കുന്നവർക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉണ്ണി ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങള് കുറച്ച് ഇവിടെ വെറുതെ ചുറ്റി കാണാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നതാ. അടിപൊളി സ്ഥലമാണ്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇത്ര നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലമുണ്ട് എന്നുള്ളത്. കായലായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഇപ്പം വൈകുന്നേരം ഇത്രയും 4:30 ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സമയത്തൊക്കെ ഇപ്പൊ തിരക്ക് വന്നിട്ടുണ്ട്. ആൾക്കാർ വന്നു തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് ആൾക്കാരാവണേറ്റ് മുന്നേ തിരിച്ച് പോവാന്നുള്ള ഒരു പരിപാടിയിലാണ്. നമുക്ക് സേഫ് അല്ലല്ലോ. എഴുതി വെച്ചിട്ടുണ്ട്. അതെ, കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അച്ചുവിനെ കൊണ്ടുവരാനാണ് കേട്ടോ ഏറ്റവും പ്രശ്നം. അച്ചു ഇങ്ങോട്ട് പോരില്ല. പിന്നെ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ്. പിന്നെ ഇങ്ങോട്ട് വരില്ല. എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ ഇരുന്നിട്ട് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. നമ്മളിപ്പം തിരിച്ച് പെട്ടെന്ന് തന്നെ പോവാന്ന് വിചാരിച്ചില്ലേ. കുറച്ച് നേരം അവിടെ ഇരുന്നുള്ളൂ. എന്നാലും വീട്ടിൽ നിന്ന് 2:30 ആവുമ്പത്തിന് 1:30 ആവുമ്പത്തിന് ഇറങ്ങിയതാ നമ്മൾ. ഇപ്പൊ അത്യാവശ്യത്തിന് 5 മണിക്ക് ആയിട്ടുണ്ട്. ഇനി നിന്ന് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെച്ചാല് കുറെ ആൾക്കാർ വരും. അപ്പൊ നമ്മള് അങ്ങനെ ഒരു ഏരിയയില് കുട്ടികളായിട്ട് അധികം നേരം നിക്കണ ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വേഗം പോവാന്ന് വിചാരിച്ചേ. പക്ഷെ അച്ഛന് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാ മനസ്സിലാവില്ല. കുഞ്ഞു കുട്ടികളാണല്ലോ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ എന്താണെന്ന്. അപ്പൊ അതിന്റെ ഒരു മുഖം വെറുപ്പാണ് അല്ലേ. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം രാത്രിക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മുടെ ഡെയിലി റൊട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്കാൻ. ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഒന്ന് റിഫ്രഷ് ചെയ്യണ നല്ലതല്ലേ. എനിക്കിങ്ങനെ ഇഷ്ടാ കേട്ടോ യാത്രകളൊക്കെ ചെയ്യാനായിട്ട്. കുറെ നേരത്തേക്ക് മൊബൈലൊക്കെ താഴ്ത്തി വെച്ചിട്ട് മൊബൈല് ഞാൻ ബാഗിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു കൈകൊണ്ട് തൊടാണ്ടേ. അത്രയും നേരം സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചൊന്ന് സുഖം കിട്ടിയിട്ടുണ്ട്. എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് നല്ലതാ. നമ്മളിപ്പോ ഇവിടെ വെള്ളം കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ അവിടെ പാർക്കിൽ വെള്ളം വെച്ചിട്ട് പോകുന്നു. അപ്പൊ തിരിച്ചെടുക്കാൻ വേണ്ടി പോയത്. അപ്പൊ ഇവിടെ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിക്കുന്നതിന്റെ ഒരു ഇതിന്റെ മുന്നിലുള്ള ഒരു മരത്തിന്റെ മുകളിൽ കണിക്കൊന്ന നിക്കുന്നുണ്ട് കേട്ടോ. പൂത്ത് നിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയം കണിക്കൊന്ന പൂക്കണ സമയമാണോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പം ഡിസംബർ അല്ല, ജനുവരി അല്ലേ. കണിക്കൊന്ന ഈ സമയത്ത് പൂക്കോന്ന് എനിക്കറിയില്ല കേട്ടോ. നിറയെ പൂത്ത് നിൽക്കുന്നേ കാണിച്ചു തരാം. കണ്ടോ ഏട്ടനതാ വെള്ളായിട്ട് വരുന്നു. കണ്ടോ കണിക്കൊന്ന നിക്ക് നോക്കൂ. ഈ സമയത്തൊക്കെ കണിക്കൊന്ന പൂക്കോ. നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാ. ബൈ ബൈ അല്ലേ. ബൈ ബൈ. വീട്ടിലെത്തി മുടിയൊക്കെ കെട്ടി വെച്ചു. ഇപ്പോഴാണ് സമാധാനമായത്. മുടി അഴിച്ചിട്ട് വല്ല കാര്യത്തിൽ പോയിച്ചാലും ഉഷ്ണമായിരുന്നു ആകെ. പിന്നെ നമ്മുടെ കമ്മൽ ഉരച്ചു. പിന്നെ നമ്മുടെ ജിംകി കമ്മൽ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ജിംകി കമ്മലും ഉരിച്ചേക്കാണ്. മറ്റേ കമ്മല് ആ വലിയ കമ്മല് കണ്ടല്ലോ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് 2 ദിവസം വീഡിയോയിലൊക്കെ അത് ഇട്ടതിന് ശേഷം പിന്നെ ജിംകി ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഇടാനും ഊരാനും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇടും. ഇന്ന് ഒരു ചുമ്മാ ഒരു വ്ളോഗ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചുമ്മാ ഒരു വ്ളോഗ് എടുത്തു അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. എല്ലാവരും ഫാമിലി, നമ്മുടെ അച്ഛനും ഇഷ്ടമായി, നമ്മുടെ ഫാമിലി മൊത്തം
ആയിട്ടുള്ള ഇടയ്ക്ക് ഇതുപോലെ വ്ളോഗൊക്കെ വരണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പൊ ഏട്ടന് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏട്ടന് എല്ലാ വ്ളോഗിലും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒന്നും കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല വെച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവുന്ന എഴുതണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഒരു വ്ളോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അപ്പം എന്നാൽ ശരി, ടാറ്റാ.